ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാനാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നൊരു ഡേ ആയിരുന്നു. അപ്പോൾ അന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളും നമ്മൾ ഈവനിങ് പുറത്ത് പോയ വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് എൻ്റെ ബ്രദറും ഫാമിലിയും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനന്ന് മന്തി റൈസാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ മന്തി റൈസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ചിക്കൻ എല്ലാം ഞാനിവിടെ റെഡിയാക്കി, അതിൻ്റെ സ്പൈസസും കാര്യങ്ങളും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ റൈസിൻ്റെ കാര്യങ്ങളും ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. റൈസ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതവിടെ മിക്സിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ലെയർ ഇതാ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ സെക്കൻഡ് ലെയറും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഞാനിതാ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചാർക്കോളും കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ആ സ്മോക്ക് റൈസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ടൊമാറ്റോ ചട്നിക്കുള്ള കാര്യങ്ങളും ഇതാ ഇവിടെ ചെയ്യുന്നുണ്ട്. സവാളയും തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങ നീര് എല്ലാം എന്താ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിട്ട്. അപ്പോൾ ഞാൻ ടൊമാറ്റോ ചട്നി ഇതാ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ മയണൈസ്, ഞാൻ വെജിറ്റബിൾ മയണൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതും റെഡിയാക്കി. ഇതാ മന്തിയൊക്കെ ഞാൻ പ്ലേറ്റിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിതാ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നപ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ വന്ന ഉടനെ തന്നെ അവർ ഫുഡൊക്കെ കുട്ടികൾക്കും കൊടുത്ത് അവർ കഴിക്കുകയാണ്. കഴിച്ചതിന് ശേഷം പിന്നെ ഞാനിതാ വൈകുന്നേരം ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിനായിട്ട് കിച്ചണിൽ കയറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കുകയാണ്. പിന്നെ ചായയും കൂടെ ഇട്ടു. അപ്പോൾ അതൊക്കെ ചായയും സ്നാക്കും ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുട്ടീസിനെയൊക്കെ കൊണ്ടൊന്ന് പുറത്ത് പോകാൻ നേരി. അപ്പോൾ നമ്മളിവിടെ അടുത്ത മാൾ ഓഫ് ട്രാവൻകോറിലാണ് പോയത്. ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്ത് നല്ലതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. നമ്മൾ നേരെ പാർക്കിങ്ങിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ മാളിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കൂട്ടാവുന്നത്. ഇതിന് മുന്നേ വന്ന ടൈമിലൊക്കെ ഇവർ രണ്ടുപേരും കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു അറൗണ്ട് 2 ഇയേഴ്സിന് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ ഫ്രണ്ട്സായി മാറി. അപ്പോൾ അവർ നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളൊന്നും ഇല്ലായിരുന്നു, നല്ല ഫ്രീ ആയിരുന്നു. പിന്നെ അവിടെ ഓണത്തിൻ്റെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം അങ്ങനെ നിന്നു. അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ 50% ഓഫ് പ്രൈസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രോഗ്രാമായിരുന്നു. കുറച്ചൊക്കെ കറങ്ങിയതിന് ശേഷം പിന്നെ കുട്ടികൾ പറഞ്ഞു ട്രെയിനിൽ കയറാമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കയറിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നേ. നല്ല പാട്ടൊക്കെ ഇട്ട് ഒരു 5-6 റൗണ്ട് ഉണ്ടായിരുന്നു. ഫുൾ ഇങ്ങനെ കറങ്ങി കണ്ടു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. നഫീസ കുട്ടിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ റൈസ് ബേബിയും കൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ കരയോന്നൊക്കെ കുറച്ച് പേടിയിലാണ് കൊണ്ടുപോയത്. പക്ഷേ അവൻ അങ്ങനെ കരയോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവൻ ഫുൾ ഹാപ്പി ആയിരുന്നു ട്രെയിനിലൊക്കെ കയറിയപ്പോൾ.
കുറച്ച് കഴിഞ്ഞ് നമ്മൾ പോയി ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പിള്ളേരെ സെക്ഷനിലോട്ട് പോയി പ്ലേയാസയിലോട്ട് കയറിയായിരുന്നു. അപ്പോൾ കുറേ നേരം കുട്ടികൾ ഓരോ റൈഡിലൊക്കെ കയറി കളിച്ചു. അപ്പോൾ അത്യാവശ്യം കുറേ നേരം കളിച്ചായിരുന്നു കേട്ടോ. നല്ല ലേറ്റായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. പിന്നെ അവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല, പുറത്തൊരു കടയിൽ പോയി ഫുഡ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നാണ് കഴിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.